factors related to institution. Institutional related factors. Okay, first one, teacher student ratio. Very important factor is teacher student ratio. നമുക്ക് അറിയാം 1:30 ആണ് നോർമലി നമ്മൾ പറയുന്ന ഒരു റേഷ്യോ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ക്ലാസ് റൂം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഒരു 1:30 പോയിട്ട് 1:40 കൂടി അല്ല നമ്മുടെ ക്ലാസ് റൂംസ്, 1:50, 60, 70 ഒക്കെയുള്ള ക്ലാസ് റൂംസ് ഉണ്ട്. അപ്പോൾ ഈ ടീച്ചർ സ്റ്റുഡൻ്റ് റേഷ്യോ പ്രോപ്പർ അല്ലെങ്കിൽ, അല്ലെങ്കിൽ ടീച്ചർ സ്റ്റുഡൻ്റ് റേഷ്യോ വളരെ കറക്റ്റ് അല്ലെങ്കിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഒരു അത് ഇൻക്ലൂസീവ് ക്ലാസ് റൂമും കൂടെ ആകുമ്പോൾ ഒരു ടീച്ചർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളിനേക്കാളും അധികമായാൽ ആ ടീച്ചിങ് അത്ര വലിയ ഇഫക്റ്റീവ് ഒന്നും ആയിരിക്കില്ല. ഇപ്പോൾ നമ്മളൊരു 70-80 പേര് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുകയാണ്, അവിടെ പല വ്യത്യസ്തമായ കുട്ടികളുണ്ടാവും. ഇൻക്ലൂസീവ് ക്ലാസ് റൂം ആണെങ്കിൽ പ്രത്യേകിച്ചും വ്യത്യസ്തമായ കുട്ടികളുണ്ടാവും. പക്ഷെ ഒരിക്കലും ടീച്ചർക്ക് ആ എല്ലാ കുട്ടികളെയും ഒരുമിച്ച് മാനേജ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നോർമലി സംഭവിക്കുന്നത് ടീച്ചർ ബ്രൈറ്റ് സ്റ്റുഡൻസിനെ മാത്രം ഫോക്കസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു കുറച്ചെങ്കിലും കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന എബോ ആവറേജ് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ടീച്ചർ ക്ലാസ് എടുക്കും, ടീച്ചർ അവസാനിപ്പിച്ച് പോകും. പക്ഷെ ആ ഇരിക്കുന്ന ആ പറയുന്ന ഒരു എബോ ആവറേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻസ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഒരു 10-15 പേരേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കൂടി വന്ന് 20 പേര്. 70 പേരിൽ 20 പേരായിരിക്കും കുറച്ച് പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാവുന്നത്. പക്ഷെ ബാക്കി വരുന്ന സ്റ്റുഡൻസ് െ പറ്റിയൊന്നും നിങ്ങൾ തിങ്ക് ചെയ്യുക, അവരുടെ അവസ്ഥ എന്താണ്. അപ്പോൾ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം സ്റ്റുഡൻറ്റ് ടീച്ചർ സ്റ്റുഡൻറ്റ് റേഷ്യോ കറക്റ്റ് ആ ഒരു പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അത് വളരെയധികം ബാധിക്കും. ചില ഗവൺമെൻറ് സ്കൂൾസിൽ അറിയാം, ചില ഗവൺമെൻറ് സ്കൂൾസിലെ പിള്ളേരെ ഇല്ല, ചില എയ്ഡഡ് സ്കൂൾസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ടീച്ചറേക്കാളും ഒരു ടീച്ചർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും സ്റ്റുഡൻസ് ഒരു ക്ലാസ് റൂമിൽ ഡിവിഷനിൽ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വളരെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്, അതായത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ടീച്ചിങ്ങിന്. അങ്ങനെ വരുമ്പോൾ ഒട്ടും അതായത് വളരെ ഒരു ആവറേജിൽ നിൽക്കുന്നൊരു കുട്ടി അല്ലെങ്കിൽ ബിലോ ആവറേജിൽ നിൽക്കുന്ന കുട്ടിക്ക് ഒരിക്കലും കയറി വരാൻ പറ്റില്ല. കാരണം ടീച്ചറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ടീച്ചർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കുട്ടികളാണ് ആ ക്ലാസ്സിൽ. ഒരിക്കലും അതൊരു പ്രോപ്പർ ടീച്ചിങ് പോസിബിൾ അല്ല. അപ്പോൾ ടീച്ചർ സ്റ്റുഡൻറ്റ് റേഷ്യോ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്ത് മെത്തേഡ്സ് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. ഇപ്പോൾ കൺസ്ട്രക്റ്റീവിസം കൊണ്ടുവരുന്നുണ്ട്, ടെക്നോളജി ബേസ്ഡ് ക്ലാസ് റൂംസ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എന്ത് കൊണ്ടുവന്നിട്ടും അതത്ര ഇഫക്റ്റീവ് ആവാത്തതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് ടീച്ചർ സ്റ്റുഡൻറ്റ് റേഷ്യോ ആണ്. അത് കുറയാത്തിടത്തോളം കാലം നമുക്ക് എന്ത് മെത്തേഡ്സും നമ്മുടെ ഇവിടെ പോസിബിൾ ആയിരിക്കില്ല. ഇനി നമ്മൾ ഫോറിൻ കൺട്രി ആണ് നമ്മളെപ്പോഴും ഒരു മോഡലാക്കുന്നത്. ഈ ഫോറിൻ കൺട്രീസിൽ ഉപയോഗിക്കുന്ന എല്ലാ മെത്തേഡ്സും നമ്മളിവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യും. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ ഫോറിൻ കൺട്രീസ് ക്ലാസ് റൂമിലെ ടീച്ചർ സ്റ്റുഡൻറ്റ് റേഷ്യോ ഒന്ന് ശ്രദ്ധിക്കണം. 1:15, 1:20 ആ ഒരു റേഞ്ചിൽ നിന്ന് ഒരിക്കലും അവരുടെ ടീച്ചർ സ്റ്റുഡൻറ്റ് റേഷ്യോ കയറില്ല. പക്ഷെ നമ്മുടെ നമ്മൾ ഫോറിൻ മെത്തേഡ്സ് കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമ്മുടെ സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ എവിടെയാണ് നിൽക്കുന്നതെന്ന്. അതുകൊണ്ട് അത് ഏറ്റവും വലിയ അതൊരു ഡ്രോബാക്ക് തന്നെയാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അല്ല നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡ്രോബാക്ക് ആണ് അതെന്ന് ഇനിയും പറയും. ദെൻ ക്വാളിറ്റി ഓഫ് ടീച്ചേഴ്സ് ആൻഡ് ദെയർ കമ്മിറ്റ്മെൻറ്റ്. ഇനി നമുക്കറിയാം പല ഇൻസ്റ്റിറ്റ്യൂഷനിലും പല അൺഎയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷനും ടീച്ചേഴ്സിന് അത്ര ക്വാളിറ്റീസ് ഇല്ലാത്ത ടീച്ചേഴ്സ്, എല്ലാ ടീച്ചേഴ്സും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പല ടീച്ചേഴ്സിനും ക്വാളിറ്റി ഇല്ലാത്ത ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ടീച്ചേഴ്സിനെ വെച്ച് പഠിപ്പിക്കാറുണ്ട്. അത് നമുക്കറിയാം അതൊരു തന്ത്രമാണ്, കാരണം ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ വെച്ചാൽ സാലറി കൊടുക്കണം, കൂടുതൽ സാലറി കൊടുക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഒഴിവാക്കാൻ വേണ്ടി ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ടീച്ചേഴ്സിനെ കയറ്റും. അപ്പോൾ അവർ കൊടുക്കുന്ന സാലറി വെച്ച് അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അതും ടീച്ചിങ്ങിനെ വളരെയധികം ബാധിക്കും. പിന്നെ ദെയർ കമ്മിറ്റ്മെൻറ്റ്. ഇപ്പോൾ ഒരു ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ഒരു ക്വാളിറ്റി കുറഞ്ഞൊരു ടീച്ചറാണെങ്കിൽ ടീച്ചറെ കമ്മിറ്റ്മെൻറ്റ് ഉറപ്പായിട്ടും കുറവായിരിക്കും. അപ്പോൾ അതെല്ലാം വളരെയധികം ബാധിക്കുന്നു. ഇത് ഒരുപാട് അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് അൺഎയ്ഡഡ് സ്കൂളുകളിലോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഒരുപാട് എയ്ഡഡ് സ്കൂളിലോട്ട് നോക്കിയാലും അറിയാൻ പറ്റും. എയ്ഡഡ് സ്കൂളിൽ നമുക്കറിയാം ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻ്റലിജൻസ് വെച്ചുള്ള കോമ്പറ്റീഷൻ ഒന്നുമല്ല, അല്ലെ? പൈസയുടെ കോമ്പറ്റീഷനിലാണ് ഒരു എയ്ഡഡ് സ്കൂളും എയ്ഡഡ് കോളേജിലൊക്കെ ആൾക്കാർ തീർന്നത്. കോമ്പറ്റീഷൻ ബേസ്ഡ് ഓൺ മണി, നോട്ട് ഇൻ്റലിജൻസ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ടീച്ചറുടെ ക്വാളിറ്റി കുറയുന്നു, അപ്പോൾ അവരുടെ കമ്മിറ്റ്മെൻറ്റ് കുറയുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ടീച്ചിങ്ങിനെ വളരെ മോശമായിട്ട് ബാധിക്കും. ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ. കുട്ടിക്ക് വേണ്ട ഒരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ട ഒരു പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് അല്ലെങ്കിൽ ടീച്ചിങ് അത്ര ഇഫക്റ്റീവ് ആയിരിക്കില്ല. ഇപ്പോൾ ഒരു ടെക്നോളജി യൂസ് ചെയ്ത് പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രൊജക്ടർ ഇല്ല, ഇനി ഒരു സ്പീക്കർ ഇല്ല, ഇനി വേണ്ട ലാപ്ടോപ്പ് ഇല്ല, വൈറ്റ് ബോർഡ് ഇല്ല, ഇതൊന്നും ഇല്ലെങ്കിൽ കുട്ടിക്ക് അവിടെ നടക്കുന്നത് എപ്പോഴായാലും ഒരു പേപ്പർ ചോക്ക് ടീച്ചിങ് തന്നെ ആയിരിക്കും, അല്ലേ? അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, പഴയ രീതിക്കൊന്ന് പഠിപ്പിച്ചു പോകുന്നു.
പക്ഷെ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടുകയാണെങ്കിൽ അവിടെ കുട്ടികളുടെ മോട്ടിവേഷൻ നമുക്ക് കൂട്ടാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സിറ്റിംഗ് ഇരിക്കുന്ന ഒരു സിറ്റിംഗ് കപ്പാസിറ്റി മാറ്റ വളരെ കുറച്ച് റിലാക്സ്ഡ് ആണെങ്കിൽ മോട്ടിവേഷൻ കൂട്ടാൻ സഹായിക്കും. അതുപോലെ അവർക്ക് കൊടുക്കുന്ന ഇപ്പോൾ ഈ പറയുന്ന ഫെസിലിറ്റീസ്, സ്കൂളുകളിൽ കൊടുക്കുന്ന ഫെസിലിറ്റീസ്, ഇപ്പോൾ ഹാൻഡിക്കാപ്പ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് നമുക്കറിയാം ഇങ്ങനെ എക്സ്കലേറ്റർ പോകാൻ തക്ക രീതിയിലുള്ള സ്ലോപ്പിംഗ് സ്റ്റെയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബാത്റൂംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ പല ഗവൺമെൻറ് സ്കൂൾസും പല സ്കൂളുകളും എടുത്ത കുട്ടികൾക്കുള്ള ഒരു എന്താ പറയുക ഒരു ബാത്റൂം പോലും ഇല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കറിയാം. അപ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോപ്പർ ആണെങ്കിൽ ടീച്ചിങ് നന്നായി പോകും. അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കൊടുത്ത് പഠിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല, കുട്ടിക്ക് അതൊരു വലിയ മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഉണ്ടാവില്ല. അഡോപ്റ്റഡ് ടീച്ചിങ് മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്ന ടീച്ചിങ് മെത്തേഡ്സ് ആണ്. നമ്മൾ ഏത് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ അത് നമ്മുടെ ടീച്ചിങ്ങിനെ ബാധിക്കുന്ന കാര്യമാണ്. മാനേജ്മെൻറ്റ്, അത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമുക്കറിയാം ഒരു എയ്ഡഡ് സ്കൂള് ഗവൺമെൻറ് സ്കൂളൊക്കെ ആകുമ്പോൾ അതൊരു പ്രോപ്പർ മെയിൻ്റനൻസ്, അതുപോലെ ടീച്ചേഴ്സിനെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നത്, അതിലെല്ലാം അവർ വളരെ കാര്യമായി ചെയ്തില്ല എങ്കിൽ അത് നമ്മുടെ ലേണിങ്ങിനെ ബാധിക്കും. പ്രോപ്പർ ആയിട്ട് ഇപ്പോൾ നമുക്കറിയാം പല വേക്കൻസീസും ഫില്ല് ചെയ്യാതെ ഉള്ള ടീച്ചേഴ്സിനെ വെച്ച് പഠിപ്പിക്കുക. അപ്പോൾ ടീച്ചേഴ്സ് എക്സോസ്റ്റഡ് ആണ്, അപ്പോൾ നോർമലി അവരിൽ നിന്ന് വരുന്ന പ്രൊഡക്ഷൻ കുറയും, അപ്പോൾ അത് കുട്ടികളെ ബാധിക്കും. അതുപോലെ മെയിൻ്റനൻസ്, ഇപ്പോൾ പ്രോപ്പർ മെയിൻ്റനൻസ് ക്ലാസ് റൂമുകളിൽ ഇല്ലെങ്കിൽ ഈ പറയുന്നത് ബാധിക്കും. അതുപോലെ അവരെ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ഇത് അത് കാര്യമായി ബാധിക്കും. മൊത്തത്തിൽ പരസ്പരം ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇൻസ്റ്റിറ്റ്യൂഷണൽ അച്ചീവ്മെൻറ്റ്സ്, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്രത്തോളം അച്ചീവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഇന്ന സ്കൂളിന് ഇത്ര നല്ല ഒരു പെർസെൻറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്കൂളിന് ഇന്ന പെർസെൻറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്കൂള് യൂത്ത് ഫെസ്റ്റിവലിന് ഫസ്റ്റ് വാങ്ങി, അപ്പോൾ അതൊക്കെ സ്കൂളിൻ്റെ അച്ചീവ്മെൻറ്റും അവരുടെ ടീച്ചിങ് ലേണിങ്ങിനെ വളരെയധികം ബാധിക്കും. അപ്പോൾ കുട്ടിക്ക് അല്ലെ ഒരു സെൽഫ് മോട്ടിവേഷൻ, ഞാൻ ഇന്ന സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ കുട്ടിക്കൊരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ട്. അപ്പോൾ സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഉറങ്ങിക്കിടക്കാനുള്ളതല്ല, അവർക്ക് അവരുടേതായ കഴിവുകൾ തെളിയിക്കാനുള്ളതാണ്. കഴിവുകൾ തെളിയിക്കണമെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സും കറക്റ്റ് ആവണം. സ്റ്റെബിലിറ്റി, ഒരു സ്ഥിരത ഉണ്ടാവണം ഇൻസ്റ്റിറ്റ്യൂഷന്. അതായത് ഒരു ദിവസം കുറച്ച് നാൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്ത് അടുത്ത സമയമാകുമ്പോൾ റെൻറ്റഡ് ബിൽഡിങ്ങിലൊക്കെ ആകുമ്പോൾ വീണ്ടും അടുത്ത ഭാഗത്ത് പോകണം. അങ്ങനെ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു എൻവയോൺമെൻ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവരുത്. സ്റ്റെബിലിറ്റി ഉണ്ടാവണം, പ്രോപ്പർ അവർക്ക് ഓൺ ബിൽഡിംഗ് റൺ ചെയ്യണം. നമുക്കറിയാം നാക്കൊക്കെ വരുമ്പോൾ അവർ ചോദിക്കുന്ന ഒറ്റ ഒരു കാര്യമാണ് ഓൺ യൂണിവേഴ്സിറ്റീസും കോളേജസൊക്കെ ഓൺ ബിൽഡിംഗ് ആണോ എന്നാണ്. അതിന് തന്നെ ഒരു മാർക്കുണ്ട്. ഓൺ ബിൽഡിംഗ് അല്ലെങ്കിൽ അതിന് മാർക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ റെൻറ്റഡ് ബിൽഡിങ്ങിലൊക്കെ ഇരിക്കുന്ന യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ അവർക്ക് മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഓൺ ബിൽഡിംഗ് ആണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റേതായ പ്രെസ്റ്റീജിയസ് ഉണ്ട്. ദെൻ എൻവയോൺമെൻറ്റ്, നേരത്തെ പറഞ്ഞതാണ്, റെപ്പറ്റീഷനായി വരുന്നതാണ്. എൻ്റെയർ എൻവയോൺമെൻറ്റ് ബാധിക്കും. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ മെറ്റീരിയൽ റിസോഴ്സസ്, അപ്പോൾ കുട്ടിക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, കുട്ടികൾക്ക് പോയി വരാനുള്ള ബസ്, ഇപ്പോൾ ഞാൻ പാലക്കാടാണ് താമസിക്കുന്നത്, കോയമ്പത്തൂർ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇവിടെ നിന്ന് ഒരുപാട് ബസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ കുട്ടികൾക്ക് മൊബിലിറ്റി കൂട്ടും, അതായത് അവർക്ക് ഇവിടെ നിന്ന് പോയി പഠിക്കാനുള്ള സൗകര്യം, അപ്പോൾ അവരുടെ ഫിസിക്കൽ റിസോഴ്സസ് കൂട്ടുകയാണ്. അതുപോലെ കുട്ടികൾക്ക് ലാബ്സ്, പ്രാക്ടിക്കൽ ലാബുകൾ അവിടെ അവൈലബിൾ ആക്കി, ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവൈലബിൾ ആക്കി കൊടുക്കുക. അവർക്ക് വേണ്ട മെറ്റീരിയൽസ്, ഇപ്പോൾ ലൈബ്രറി ബുക്സ് ആവാം, അല്ലെങ്കിൽ കെമിക്കൽസ് ആവാം, അതെല്ലാം അവൈലബിൾ ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ അതും അവരുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ ബാധിക്കും എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഫിസിക്കൽ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സ് എന്ന് പറയുന്നത് അത് വളരെ അധികം ഒരു ആവശ്യമാണ്. അപ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ പഠിക്കുക, സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബുക്സുകൾ പ്രൊവൈഡ് ചെയ്യുക, സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ജേർണൽസ് പ്രൊവൈഡ് ചെയ്യുക, സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതായത് പല സബ്ജക്റ്റുകളും ഉണ്ടാവില്ല, അതുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള റെഫറൻസിങ് സെഷൻസ് ഉണ്ടാക്കിയെടുക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഏതാ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു എന്താ പറയുക വെൽ സ്ട്രക്ചേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല ടീച്ചേഴ്സും കൂടെ ആണെങ്കിൽ നമുക്കറിയാം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ടോപ്പായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ഭാഗം തീർന്നു. നമ്മുടെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ടീച്ചിങ്, ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ടീച്ചറാണ്, സെക്കൻഡ് വൺ റിലേറ്റഡ് ടു ലേണറാണ്, ദെൻ സബ്ജക്ട് മാറ്റർ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫെസിലിറ്റീസ് ആൻഡ് എൻവയോൺമെൻറ്റ്, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ്. ഓക്കെ.